ഈ കാണുന്നത് കോതമംഗലം കെ എസ് ആർ ടി സി ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡാണ്. ഏകദേശം അരമണിക്കൂറായിട്ട് ഞാനിവിടെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് കോതമംഗലം പള്ളിയിലെ പെരുന്നാളാണ്. നൂറുകണക്കിന് മനുഷ്യർ ബസ് കാത്തു നിൽപ്പുണ്ട്. ഇവിടെ നിന്നൊരു സർവീസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ എസ് ആർ ടി സി ജീവനക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിക്കുന്നത് ഹൈറേഞ്ചിൽ നിന്നും വണ്ടി വരാനുണ്ട്, ആ വണ്ടി ഇവിടെ കയറി വന്ന് പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് പോകാമെന്നാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നൂറുകണക്കിന് മനുഷ്യർ വന്നു ചേരുന്ന കോതമംഗലം പള്ളി പെരുന്നാൾ ദിവസം പള്ളിയുടെ സമീപത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ അതിദയനീയമായ ഒരു കാഴ്ചയാണ്. ബോർഡ് വെച്ച ഒരു വാഹനം പോലുമില്ല, എല്ലാ വാഹനങ്ങളും ഷെഡിൽ കയറ്റി ബോർഡൊക്കെ അഴിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. എന്നാൽ പ്രൈവറ്റ് ബസ്സുകാർ പാരലായിട്ട് ധാരാളം സർവീസിന് മുമ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എപ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന നമ്മൾ, അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഒരു തെറ്റിനെ കൂടെ കൂടി ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈവറ്റ് ബസ്സുകൾ മത്സരിച്ചോടുകയാണ്. എല്ലാ ബസ്സിലും ധാരാളം ആളുകൾ ആ റോഡിൽ നിന്ന് കയറും. ഞാനെന്നാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിട്ട് ഇപ്പോൾ കൃത്യം അരമണിക്കൂറായി. അതായത് ഇപ്പോൾ സമയം 11:30, 11:45 ഞാൻ സ്റ്റാൻഡിൽ വന്നതാണ്. ഒരു സർവീസും ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ചാനലിന് വേണ്ടി സുനിൽ കുമാർ, MG.